അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ മാറി യാസറിൻ്റെ അടുത്തേക്ക് വരും. അവിടുന്ന് നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ തുടങ്ങിയാണ്. ഇപ്പോൾ ചില സബ്ജക്റ്റിൽ ചില ആളുകൾ വീക്ക് ആയിരിക്കും, അപ്പോൾ അത് നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ കൂട്ടത്തിൽ ഓരോരുത്തരും മാത്സിലെ സ്കില്ലുള്ളവരുണ്ട്, ഇംഗ്ലീഷിലെ സ്കില്ലുള്ളവരുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനും വളരെ എളുപ്പമായിരുന്നു. എൻട്രി ആപ്പിലെ ഡെയിലിയുള്ള മോക്ക് ടെസ്റ്റ് എക്സാമുകളാണ് എന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. എൻ്റെ ജോലിൻ്റെ കാര്യം, നമുക്ക് ജോലിയാണ് ഇമ്പോർട്ടൻ്റ്, അത് എത്ര ബുദ്ധിമുട്ടി പോയാലും നമ്മൾ വിഷയമല്ല. അപ്പോൾ ഓരോ വിഷയം അറിയുന്ന ആളുകളുണ്ടാവും, ചില വിഷയങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും. ഇതാണ് ഒരു കമ്പൈൻ സ്റ്റഡിയുടെ ഏറ്റവും പ്രധാന ഗുണം എന്ന് പറയുന്നത്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഷഫീഖ് എന്നാണ്. ഞാൻ 2019 LD LGS ലിസ്റ്റിൽ ഉൾപ്പെടുത്ത വ്യക്തിയാണ്. ഇപ്പോൾ നിലവിൽ LGS ആയിട്ട് തലശ്ശേരി ജില്ലാ കോഡിൽ വർക്ക് ചെയ്യുന്നത്. സന്തോഷം, എൻ്റെ കൂട്ടുകാരായ യാസറും പ്രവീഷിൻ്റെയും അതുപോലെ എൻട്രി ആപ്പിൻ്റെ ഒരുപാട് സഹായത്തോടു കൂടിയാണ് ഈ ജോലി പ്രവേശിച്ചത്. യാസർ, യാസറിൻ്റെ കാര്യം ഇപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഹായ്, ഞാൻ യാസർ അറഫാദ്. ഞാൻ ഈ കൂട്ടത്തിലുള്ള ഒരാളാണ്. നിലവിൽ കാസർഗോഡ് AUO ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ ആഗ്രഹിച്ച ജോലി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ പ്രവീഷ്, മലപ്പുറം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ OI വർക്ക് ചെയ്യുന്നു. എനിക്ക് ഈ ജോലി ലഭിച്ചതിൽ വളരെയധികം സന്തോഷം. ഞാനാദ്യം നമ്മളെ ഫ്രീ ആയിട്ട് പന്ന് പഠനത്തിന് പൈസക്ക് വലിയ ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. എന്നാൽ നമ്മൾ സ്വന്തം അധ്വാനിച്ച് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കോച്ചിങ് പോയി പഠിച്ച് ജോലി വാങ്ങാൻ ആഗ്രഹിച്ച് അങ്ങനെ മൈനോറിറ്റിനെ കുറിച്ച് അറിഞ്ഞു, അവിടെ പോയി ചേർന്ന് പഠിച്ചു. അപ്പോൾ പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് യാസറിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ യാസറിനെ പരിചയപ്പെടുത്തപ്പം പിന്നെ യാസറും എൻ്റെ അടുത്ത വീട്ടിലായിക്കോട്ടെ, എനിക്ക് ഒന്നുകൂടി കമ്പനി, എനിക്ക് എപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പഠിക്കാനൊരു ഒരു ഇതാണല്ലോ, ഒരു കിട്ടില്ല, ഒരു ഫ്ലോ കിട്ടില്ല. അപ്പോൾ ഞാൻ യാസറിനെ ചോദിച്ചു എങ്ങനെയാണ് പഠിക്കുന്നത് വെച്ചപ്പോൾ, യാസറിൻ്റെ എനിക്കൊരാളുണ്ടെങ്കിൽ കമ്പനി ഉണ്ടെങ്കിൽ ഉഷാറിയ പഠിയാ. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ മാറി യാസറിൻ്റെ അടുത്തേക്ക് വരും. അവിടുന്ന് നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ തുടങ്ങിയാണ്. അവനൊരു സെൻറ്റർ ഞാൻ മാറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സെൻറ്ററിലെത്തിയപ്പോഴാണ് പ്രവീഷ്, ഒരു ജിതീഷ് എന്നൊരു കൂട്ടുകാരാണ് അവരുള്ള ഇരുന്ന് പഠിക്കുന്നത്. യാസറാണ് അവരെ എനിക്ക് പരിചയപ്പെടുത്തിയത്. പിന്നെ നമ്മളൊരു ഗ്യാങ്ങായി. ഞാൻ 4 പേരും ഒരു ടീമിൽ രാവിലെ നേരത്തെ വരും, വൈകിട്ട് പറ്റുന്ന മാക്സിമം, ഞാൻ മാക്സിമം നേരം സ്വന്തം വണ്ടിയുള്ളതുകൊണ്ട് ഞാൻ മാക്സിമം ഇരിക്കും. യാസറിന് തൊട്ടടുത്തായതുകൊണ്ട് യാസറും ഇരിക്കും. അങ്ങനെ നമുക്ക് പഠിച്ചു. പിന്നെ ആ സമയത്ത് നമ്മൾ പിന്നെ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ പ്രദീപ് സാറെ അടുത്ത് ഇങ്ങനെ സാർ പഠിപ്പിക്കുന്നുണ്ട് എന്ന് യാസർ എന്നോട് പറയുന്നത്. അപ്പോൾ യാസർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, നമുക്ക് എല്ലാവർക്കും പോവാം. എൻ്റെ ജോലിൻ്റെ കാര്യം, നമുക്ക് ജോലിയാണ് ഇമ്പോർട്ടൻറ്റ്, അത് എത്ര ബുദ്ധിമുട്ടി പോയാലും നമ്മൾ വിഷയമല്ല. അങ്ങനെ പ്ലാൻ ചെയ്ത സമയത്ത് കൊറോണ വന്നു. അപ്പം നമ്മൾ ആ അത് ആകെ ഡൗണായി, നമ്മൾ ആകെ ഡിസപ്പോയിൻ്റ്. കാരണം നമുക്കൊരു ജോലി നഷ്ടപ്പെട്ടതിൻ്റെ തുല്യമായിപ്പോയി ആ ഒരു ഇത്. അപ്പോൾ പിന്നെ ഈ യാസർ പറഞ്ഞ ഇങ്ങനെ എൻട്രി ആപ്പ് ഉണ്ട്, അപ്പോൾ ആ ആപ്പിൽ സാറ് സുരേഷ് സാർ അങ്ങനെ എല്ലാവരും ഒരുപാട് പേര് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എവിടെ ഇരുന്നും പഠിക്കാം, എവിടെ നിന്ന് ആക്സസബിളാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ യാസർ സബ്സ്ക്രൈബ് ചെയ്തു ആദ്യം, അത് ഫ്രീ ആയിട്ട് തന്നെ കിട്ടി. അപ്പം ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിലെ മെത്തേഡ് അറിയുമ്പോൾ ക്ലാസ് മാത്രമല്ല, ഓരോ ടോപ്പിക് വൈസ് അതിൻ്റെ എക്സാംസ് ഉണ്ടായിരുന്നു അല്ലേ, അന്ന് തന്നെ എക്സാംസ് ഉണ്ട്. അപ്പോൾ ഒന്നും കൂടി നമ്മളെ റിവിഷൻ മാതിരി എനിക്ക് തോന്നി. പിന്നെ ആഴ്ച ഒരു ദിവസമുള്ള ലൈവ് എക്സാം, അതൊക്കെ. ഞാൻ രാവിലെ തന്നെ സ്റ്റഡി സർക്കിളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് PSC ക്ലാസ്സുകൾ കാണും. ഇപ്പോൾ എൻട്രിയിലുള്ള ക്ലാസ്സുകൾ, പിന്നെ അതുപോലെ എക്സാംസ്, PSC ബുള്ളറ്റിനെ, അതെല്ലാം മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. എൻട്രീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അതിലുള്ള ക്ലാസ്സുകൾ സ്പീഡ് കൂട്ടിയും കുറച്ചും ഒക്കെ ഓരോരുത്തരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് കാണാനൊക്കെ പറ്റും. കണ്ടൻറ് ഒരുപാടുണ്ടല്ലോ. നമുക്ക് ബാക്കിയൊരു കോച്ചിങ് ക്ലാസ്സിലൊക്കെ പോകുകയാണെങ്കിൽ ഒരു കോമൺ ആയിട്ട് ഒരു മിനിമം സ്പീഡിലാണല്ലോ ക്ലാസ് എടുക്കുക. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കണ്ടൻറ് ഉണ്ട്. നമുക്ക് രാത്രി വേണമെങ്കിൽ ഇരുന്ന് പഠിക്കാനും മറ്റൊക്കെ ഉള്ള ഒരുപാട് സോഴ്സസ് അതിൽ അവൈലബിൾ ആണ്. SERT ഫോൾഡേഴ്സും, പിന്നെ അതുപോലെ തന്നെ മോഡൽ എക്സാംസും, പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷനും, അങ്ങനെ ഒരുപാട് കണ്ടൻറ് അതിലുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതൊക്കെ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ ചെയ്യാറുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അത് റാങ്കുകൾ ഞങ്ങൾ തമ്മിൽ മത്സരമായിരുന്നു. ആറ് ഫസ്റ്റ് എത്തുന്നുള്ള മത്സരത്തിനുള്ള ഇതായിരുന്നു ഞങ്ങൾ തമ്മിൽ. മലയാളത്തിൽ, മലയാളം എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് ടഫ് തന്നെയാണ്. പക്ഷേ പ്രവീഷ് മലയാളത്തിൽ എങ്ങനെയാണെന്ന് അറിയില്ല, നല്ല ഒരു ഇതിലാണ്. അപ്പോഴാണ് ഞാൻ ഇതേപോലെ മലയാളം എങ്ങനെയും പഠിക്കണം, അല്ലെങ്കിൽ പഠിച്ചെടുക്കണല്ലോ മലയാളം. അപ്പോഴാണ് പിന്നെ നമ്മളെ ശ്രീനി സാറല്ലേ, ശ്രീനി സാറിൻ്റെ ക്ലാസ് കണ്ട്, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഞാൻ പിന്നെ ആ മലയാളത്തിന് വേണ്ടിയിട്ട് സാറ് മാത്രമേ ഞാൻ ആശ്രയിച്ചിട്ടുള്ളൂ ആ കാര്യത്തിൽ. അപ്പം എനിക്ക് പുറത്തുനിന്ന് കേൾക്കും മലയാളം ഒരു ഡ്രൈ ആയിട്ട് സബ്ജക്റ്റ് ആണല്ലോ. പൊതുവെ ഒരു നമ്മൾ പഠിച്ച് തലയിൽ കയറുന്നൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായി തോന്നുന്നത് സാറിൻ്റെ പ്രാസവും പിന്നെ ആ ശൈലി ഭയങ്കര ഇഷ്ടപ്പെട്ടു.
അതുകൊണ്ട് മലയാളം എക്സാമിന് എളുപ്പമായിരുന്നു കുറച്ചുകൂടെ. ഞങ്ങൾ എക്സാംസ് ഇങ്ങനെ ഒരുപാട് എഴുതും, പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ പഠിക്കും. അതുപോലെ തന്നെ പി എസ് സി ബുള്ളറ്റിൻ പോലുള്ള ബുക്കുകളുണ്ട്, റാങ്ക് മേക്കർ അതുപോലുള്ള ബുക്കുകളൊക്കെ വായിക്കും. അത് ഏതെങ്കിലും ഒരാളായിരിക്കും വായിക്കുക, ബാക്കിയുള്ളവരെല്ലാവരും അത് കേൾക്കും. പിന്നെ ഏതെങ്കിലും സബ്ജക്റ്റുകൾ, ഇപ്പോൾ ചില സബ്ജക്റ്റിൽ ചില ആളുകൾ വീക്കായിരിക്കും, അപ്പോൾ അത് നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ കൂട്ടത്തിൽ ഓരോരുത്തരും മാത്സിൽ സ്കില്ലുള്ളവരുണ്ട്, ഇംഗ്ലീഷിൽ സ്കില്ലുള്ളവരുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനും വളരെ എളുപ്പമായിരുന്നു. പിന്നെ നോട്ട്സ് എഴുതുന്നത് പലരും പല രീതിയിലാണ്. ഞാൻ നോട്ട്സ് ആദ്യകാലത്തൊക്കെ എഴുതിയിരുന്നു, പിന്നെ നമുക്ക് എഴുതിയത് എവിടാന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല, മിക്സഡ് ആയിട്ട് എഴുതിയതുകൊണ്ട്. പിന്നെ സംശയം വരുന്ന സമയത്ത് എടുത്ത് നോക്കാൻ പറ്റില്ല നോട്ട് എഴുതുന്നതുകൊണ്ട്. അപ്പോൾ അത് പിന്നെ നോട്ട്സ് എല്ലാം മറ്റേ വോയിസ് ടൈപ്പ് ചെയ്ത് ടെലഗ്രാം സൂക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ, ഇപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ എക്സാമ്പിൾ പറയുകയാണ്, അപ്പോൾ എന്തെങ്കിലും ഒരു വേർഡ് നമുക്ക് ഇപ്പോൾ ഡൗട്ടുള്ള വേർഡ് നമുക്ക് സെർച്ച് ചെയ്ത് പെട്ടെന്ന് എടുക്കാൻ പറ്റും ഡിജിറ്റലി നോട്ട് കീപ്പ് ചെയ്താൽ. അപ്പോൾ ആ രീതിയിലാണ് നോട്ട്സിൻ്റെ കാര്യം. ടെലിഗ്രാം ചാനലിൻ്റെ കാര്യം പറയുമ്പോൾ പിന്നെ ഇതുപോലെ നമുക്ക് പഠിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി ഇരുന്ന് പഠിക്കും. അപ്പോൾ അപ്പുറത്ത് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വരികയാണെങ്കിൽ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് കിട്ടാതെ വരുമ്പോൾ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അന്നേരം നമുക്ക് ആക്സസ് ചെയ്യുമ്പോൾ അത് ഒന്നും കൂടി നമ്മൾ ഷാർപ്പായിട്ട് നമ്മളെ ബ്രെയിനിൽ കയറുന്നുണ്ടാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നെ സംബന്ധിച്ച് എനിക്ക് അതാണ്ട്. അപ്പോൾ ഇവനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ എൻ്റെ അതിൽ ആഡ് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എന്താ ചെയ്തത്, ഇവരൊക്കെ എല്ലാവരും ആഡ് ചെയ്താന്ന് വെച്ചാൽ അപ്പോൾ പറഞ്ഞ് എല്ലാവരും ആഡ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ നമുക്ക് പിന്നെ എല്ലാവരും കിട്ടാൻ ചിലപ്പോൾ അതിൽ പഠിത്തം നടക്കില്ല എന്ന് പറഞ്ഞു. കാരണം കുറേ കാലം ടൈപ്പ് ചെയ്ത് കയറ്റുമ്പോൾ വേറെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കിട്ടും, അപ്പോൾ നമുക്കത് മനസ്സാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ പോലെ തന്നെ അവിടുന്ന് പുറത്താക്കി. അതൊന്നും പറയല്ലേ, എൻട്രി ആപ്പിലെ ഡെയിലിയുള്ള മോക്ക് ടെസ്റ്റ് എക്സാമുകളാണ് എന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഡെയിലി വരുന്ന എക്സാമുകൾ, പിറ്റേന്ന് വരുന്ന അതിൻ്റെ റിസൾട്ടുകളൊക്കെ കാത്തിരിക്കാറുണ്ടായിരുന്നു. അത് ഞങ്ങളെ ഗ്രൂപ്പുകൾക്കിടയിൽ മത്സരമായിരുന്നു. എക്സാമുകൾ എഴുതുക, ഓരോരുത്തരെയും മുന്നിൽ കയറുക, വീണ്ടും പുറകിൽ പോവുക, അങ്ങനെ മത്സരം മുറുകുമായിരുന്നു ഓരോ എക്സാമിലൂടെയും. അങ്നെ പലപ്പോഴും യാസർ തന്നെയാണ് വിചാരിക്കുക. സത്യമാണ്, കുറച്ചും കൂടി എന്തായാലും ഒരു ഓവറായിട്ട് പഠിക്കുന്ന ആളാണ് ഇപ്പം എന്തായാലും. അപ്പോൾ എല്ലാവരും പിന്നെ ഒരു ഭാഗത്ത് ഇരുന്നിട്ട് എക്സാമിൻ്റെ സമയത്ത് ലൈവ് എക്സാമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്ത ലൈവ് എക്സാമാണ്. ലൈവ് എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ എക്സാമിന് അറ്റൻഡ് ചെയ്ത് പിറ്റേന്ന് റാങ്ക് വരുന്നുള്ള എക്സാം എപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം ഇത് സ്കോർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതിൽ പിന്നെ എന്തായാലും യാസറിന് കവിച്ച് വെക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ പിന്നീട് എന്താ പറയുക, എൻട്രീൻ്റെ ഒരു എക്സാം രീതി ആ ലൈവ് എക്സാമാണ് എന്നെ ഏറ്റവും അട്രാക്ട് ചെയ്തത്. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ബാങ്ക് എൻട്രിയിൽ ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ പിന്നെ ഇതേപോലെ എനിക്കൊരു ദിവസം യാസർ കാണിച്ചത്, നമ്മളൊരു 2010 ആ 11 കാലഘട്ടത്തിൽ അവിടെ നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ ഒരു LD എഴുതുകയാണെങ്കിൽ ഈ മാർക്ക് കിട്ടിയാൽ നമുക്ക് എത്ര റാങ്ക് കിട്ടും, എവിടെ ജോലിയല്ല അങ്ങനെ ഒന്നും. അപ്പോൾ നമ്മൾ മനസ്സറിവ് അവിടെ അന്നൊക്കെ എഴുതിയാൽ മതിയായിരുന്നു. അപ്പോൾ അന്ന് ക്വസ്റ്റ്യൻ പേപ്പർ പല രീതിയിലും വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് കാണുമ്പോൾ ഒരു പോസിറ്റീവ് ആവും. അതാണ് അത് ഒരു അതെങ്ങനെയാ എനിക്ക് മനസ്സിലായില്ല അങ്ങനെ എടുക്കുന്നത്. എന്തായാലും അത് വളരെ നല്ല സന്തോഷം ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ. പിന്നെ ടോപ്പിക് വൈസ് ആയിട്ട് നമ്മളിവിടെ അതിന്റെ അനാലിസിസ് ഉണ്ട്, എക്സാം കഴിഞ്ഞിട്ടുള്ള അതിൽ കൃത്യമായിട്ട് പറയും നമ്മൾ ഏത് ഏരിയയിലാണ് കൂടുതൽ മാർക്ക് പോയിട്ടുള്ളത്, ഏതിലാണ് നമ്മൾ സ്ട്രോങ് ഏരിയ, അത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സാം എഴുതി കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യനിലാണോ മാർക്ക് പോയത് ആ ക്വസ്റ്റ്യൻ ഏത് ടോപ്പിക്കിൽ വരുന്നതെന്ന് നോക്കും, എന്നിട്ട് ആ ടോപ്പിക് എടുത്ത് അപ്പം തന്നെ ക്ലിയർ ചെയ്യും. പിന്നെ ആ ടോപ്പിക്കിൽ നിന്ന് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ മാർക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അപ്പം അങ്ങനെ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും തന്നെ മാർക്ക് ഒരുപാട് ഇമ്പ്രൂവ് ആയി. പിന്നെ സിലബസ്, പിന്നെ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുക്കും. എൻ്റെ അതിൽ നമുക്ക് ഏറ്റവും തീർക്കാൻ പറ്റിയ ഭാഗങ്ങൾ അത് വേഗം നമ്മൾ കണ്ടു തീർത്ത് അതിൻ്റെ എക്സാമുകൾ ചെയ്തു. ആ എക്സാമിന് നമുക്ക് അത്രയും, അതായത് ഇത്ര ടോപ്പിക്ക് ക്ലിയർ ചെയ്ത് നമുക്ക് അത്രയും കോൺഫിഡൻ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെ അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ പിന്നെ കഴിഞ്ഞു. ജോഗ്രഫി പഠിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച മെത്തേഡെന്ന് വെച്ചാൽ, ഈ ചില സ്ഥലങ്ങളൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടോ, പക്ഷെ നമുക്ക് എവിടെയെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ മാപ്പ് വാങ്ങി, 3 മാപ്പ് വാങ്ങിയത്. ഒന്ന് ഇന്ത്യൻ്റെ, അതുപോലെ കേരളത്തിൻ്റെ, പിന്നെ വേൾഡ് മാപ്പ്. ഇത് 3 ഞാൻ വാങ്ങി ചുമരിൽ എൻ്റെ റൂമിൽ പുറത്തുമായിട്ട് ഞാൻ കാണുന്ന എസ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സുജിത് സാറെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, സാറിനെ ഈ കാണാപ്പാടം പഠിപ്പിക്കുന്ന രീതിയല്ല, എല്ലാം മനസ്സിലാക്കി പഠിപ്പിക്കുക. ഇപ്പം നമ്മൾ ഭക്ഷ്യവസ്തുവിന് ചുവപ്പ് നിറം നൽകുന്നത് എന്താണെന്ന് ചോദിക്കും, അപ്പോൾ നമ്മൾ അത് എറിത്രോസിനെ കാണാതെ അങ്ങനെ പഠിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകും. പക്ഷേ സാർ അതല്ല, എല്ലാം കീറി മുറിച്ച് പഠിപ്പിക്കുന്ന രീതിയാണ്. ഇപ്പോൾ എറിത്രോ എന്ന വാക്ക് ചുവപ്പിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ എറിത്രിയൻ സി എന്ന് പറഞ്ഞാൽ ചെങ്കടൽ, അതുപോലെ എറിത്രോസൈറ്റ് നമ്മളെന്താണ് ശരീരത്തിലുള്ള ചുവന്ന രക്താണുക്കൾ, അതുപോലെ എറിത്രോസിൻ
അതുപോലെ എല്ലാം എറിത്രോ എന്ന് വരുന്ന ഒരു വാക്ക് അവിടെ വന്നിട്ടുണ്ട്, അത് ചുവപ്പാണ്. അപ്പോൾ അതുപോലെ എല്ലാം കൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിപ്പിക്കുകയാണ്. അപ്പോൾ അത് വളരെ ഒരു പ്രത്യേകത കാണുന്ന ഒരു പഠന രീതിയാണ്. ശ്രീനിധി സാറെ മലയാളത്തിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാലും സുരേഷ് സാറെ ജി കെ ക്ലാസ് പറഞ്ഞ് അതുപോലെ തന്നെ സയൻസ് ക്ലാസ് പഠിപ്പിക്കുന്ന അതേ രീതിയിൽ തന്നെ എല്ലാം കീറി മുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ശൈലിയാണ് ശ്രീനിധി സാർ. നമുക്കെല്ലാം കൺസെപ്റ്റ് ഓക്കെ ആക്കി തരും. പിന്നെ നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സന്ധി സമാസം പോലുള്ള സബ്ജക്റ്റുകളൊക്കെ ഞാൻ പി എസ് സിക്ക് ഇറങ്ങിയതിൻ്റെ ശേഷം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ അറബിയൊക്കെ പഠിച്ച് വന്നിട്ടുള്ളത്, സ്കൂളിൽ മലയാളം പഠിച്ചിട്ടില്ല. നമുക്ക് പാത്തുമ്മൻ്റാട് പോലുള്ള മലയാളം സെക്കൻഡ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അവിടെ ഗ്രാമറും കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ അതെല്ലാം എൻട്രിൽ വന്നതിൻ്റെ ശേഷമാണ് ഓക്കെ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ കാര്യമാണെങ്കിലും ഇംഗ്ലീഷിൽ ആദ്യം ഒരു എക്സാം എഴുതുന്നു, ഒരു 20 മാർക്കിൻ്റെ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ 10 താഴെ ഒരു 7-8 മാർക്ക് മാത്രം സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളായിരുന്നു. പിന്നെ അത് നമുക്ക് രഞ്ജിത് സാറെ ക്ലാസ് വെച്ച് ഒരുപാട് ഇമ്പ്രൂവ് ആയി. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ LDC എക്സാമിൽ ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റി, അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അതിൽ ക്രെഡിറ്റ് എല്ലാം നമ്മളെ രഞ്ജിത് സാറിന് തന്നെയാണ്. എനിക്ക് PSC ഏറ്റവും വീക്കായ സബ്ജക്റ്റ് ഇംഗ്ലീഷ് ആയിരുന്നു. ഇംഗ്ലീഷിലെ മാർക്ക് മറ്റ് ഡൗൺ ആയിരുന്നു. അതിൽ പറഞ്ഞ പോലെ രഞ്ജിത് സാർ ക്ലാസ് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പിന്നെ പ്രദീപ് സാർ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടായിരുന്നു, അത് കുറേ റൂൾസ് അടങ്ങിയ 100 റൂൾസ് ഉള്ള കുറേ റൂൾസ്, അത് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ റൂൾസ് ഒരു വിധം എല്ലാം പഠിച്ച് അങ്ങനെയല്ല, നല്ല നല്ല റൂൾസുകൾ ഉണ്ടായിരുന്നു. ആ റൂളുകൾ പഠിച്ചപ്പോഴേക്ക് തന്നെ ഇംഗ്ലീഷിലൊരു 10-15 മാർക്ക് കിട്ടാൻ തുടങ്ങി 20-ൽ. അങ്ങനെ ഗ്രാമർ ക്ലിയർ ആയിരുന്നു, വൊക്കാബുലറി കുറച്ച് മാത്രമേ ഉണ്ടോ ടെൻഷൻ ഉണ്ടായിരുന്നു അതിനും ഉണ്ടായിരുന്നു. PSC പഠന മേഖലയിലേക്ക് കടന്നു വരുന്ന പുതിയ ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്, നമുക്ക് ഇപ്പം PSC കൃത്യമായ സിലബസ് തരുന്നുണ്ട്. മുൻകാലങ്ങളിൽ അത് ഇല്ലായിരുന്നു. ഇപ്പം സിലബസ് തരുന്നതുകൊണ്ട് കൃത്യമായ സിലബസ് കവർ ചെയ്ത് വേണ്ട കാര്യങ്ങൾ മാത്രം പഠിക്കാൻ പറ്റും. ശരിക്കും PSC ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ PSC എന്താണോ ചോദിക്കുന്നത് അത് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ മുന്നെയൊക്കെ സിലബസ് ഇല്ലാത്ത കാലത്ത് എല്ലാം കണ്ണ് കണ്ടതെല്ലാം പഠിക്കും, അപ്പം നമുക്ക് ഒരുപാട് അറിവുണ്ടാവും. പക്ഷേ അത് ചിലപ്പം PSC എക്സാമിന് ഉപകാരപ്പെട്ടോളന്നില്ല. അപ്പം എപ്പോഴും അടുത്ത കാലങ്ങളിൽ നടന്നിട്ടുള്ള എക്സാംസ് നമ്മൾ അനലൈസ് ചെയ്യുക, സിലബസ് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുക, കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, PSC ബുള്ളറ്റിന് പോലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുക, എല്ലാം നമ്മൾ സിസ്റ്റമാറ്റിക്കായി പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും കിട്ടും. ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകളൊക്കെ ആദ്യം പഠിക്കുന്ന സമയത്ത് പറയാറുണ്ട്, അതൊക്കെ നമുക്ക് കിട്ടടാ, നമ്മളെ നാട്ടിൽ നിന്ന് ആർക്കാണ് കിട്ടിയിട്ടുള്ളത്, അതൊക്കെ രാഷ്ട്രീയ പിടിപാടുണ്ടെങ്കിലൊക്കെ അല്ലേ കിട്ടുള്ളൂ. അങ്ങനെയൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. നമ്മളെ അടുത്ത ഫാമിലിയിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ നേടി കാണിച്ചു കൊടുത്തപ്പോൾ ഇപ്പം അവരെ മക്കളൊക്കെ തന്നെ അവർ കോച്ചിങ്ങിനൊക്കെ വിടുന്നത് കാണുമ്പോൾ സന്തോഷമാണ്. അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ഇരിക്കുകയാണെങ്കിൽ കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. PSC പഠിക്കാനിറങ്ങുമ്പോൾ നമ്മുടെ സമയം, ദിവസങ്ങൾ, വർഷങ്ങൾ എല്ലാം നഷ്ടപ്പെടും. അത് എല്ലാം നഷ്ടപ്പെടുന്നു കരുതി തന്നെ PSC പഠിക്കാനിറങ്ങണം. അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും പിന്തിരിഞ്ഞ് ഓടാൻ ശ്രമിക്കും. ഒരു വിജയം വരണമെങ്കിൽ ആ വിജയത്തിന് അവസാനം വരെ നമ്മൾ പൊരുതേണ്ടി വരും. അത് എന്താ പറയുക, ഇപ്പോൾ എക്സാമുകൾ വരുമ്പോൾ ഓരോ ട്രെൻഡിനുള്ള എക്സാമിനുള്ള ചോദ്യങ്ങൾ വരും. അതായത് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് എന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു, ഞങ്ങൾ പഠിച്ച ശൈലിയേ അല്ലായിരുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോൾ പിന്നെ ഞങ്ങൾ അതിലേക്ക് ചാടാൻ കുറച്ച് സമയമെടുത്തു. പിന്നെ അത് പഠിച്ച് പോരെ, അത് ഒരുവിധം നല്ലൊരു കാര്യമാണ് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം. കാരണം ഒറ്റയടിക്ക് ഒരാൾക്ക് ഉത്തരം കിട്ടാനുള്ള സുഖമുള്ളൊരു കാര്യമല്ല. കാണാതെ പഠിച്ചിട്ട് ആൻസറിലേക്ക് എത്തുക എന്ന് പറഞ്ഞത് എന്തായാലും കൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് പഠിച്ചാൽ മാത്രമേ അതെ. അങ്ങനെ ഒരുവിധം വർഷങ്ങളെടുത്ത് പഠിച്ച് നിൽക്കുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ. അത് അവരെ റാങ്ക് മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കും. പെട്ടെന്ന് വരുന്നവർക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ. പിന്നെ അങ്ങനത്തെ ഓരോ ഇതിൽ എല്ലാം നമ്മൾ തരണം ചെയ്യണം. കുറേ പേര് കളിയാക്കാനൊക്കെ ഉണ്ടാവും, പക്ഷേ നമ്മൾ തരണം ചെയ്ത് വിജയത്തിലേക്ക് വരണം. നമ്മൾ ഏതിനാണോ പഠിക്കുന്നത് അതിൻ്റെ സിലബസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇപ്പോൾ യാസ് പറഞ്ഞ പോലെ ആ സിലബസ് നിങ്ങൾക്ക് ഉണ്ടാവും. ആ സിലബസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഇപ്പോൾ LD ആയാലും LGS ആയാലും രണ്ട് സിലബസ്സാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേണും മാറ്റുന്നുണ്ട്. പിന്നെ അവർ ക്വസ്റ്റ്യൻ സ്പ്ലിറ്റ് ചെയ്യണത് മാറ്റുന്നുണ്ട്. അവിടെ മാത്സ് ഉള്ളൂ, ഇവിടെ ഇംഗ്ലീഷും മാത്സും മലയാളമൊക്കെ LD വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി വെച്ചിട്ട് നിങ്ങൾക്ക് വീക്കുള്ളത് ആദ്യം സെലക്ട് ചെയ്തിട്ട് അത് ഏറ്റവും ഫ്രഷ് മൈൻഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. അത് മാക്സിമം പ്രിപ്പയർ ചെയ്ത് അത് ഒറ്റയടിക്ക് പഠിച്ച് തീർക്കണമെന്ന് പറയില്ല. പക്ഷേങ്കിൽ നിങ്ങൾ വീക്ക് ഏതാണോ നിങ്ങൾ കണ്ടെത്തിയിട്ട് അത് നിങ്ങൾ ഏറ്റവും നല്ല മൈൻഡിൽ രാവിലെയോ നിങ്ങൾക്ക് ഇന്ന സമയം പഠിക്കാൻ ഞാൻ നിർബന്ധിക്കുന്ന ആളല്ല. കാരണം ഞാൻ പഠിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ പല സമയത്ത് എനിക്ക് എപ്പോഴാണോ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ആ സമയത്ത് ഞാൻ പഠിക്കാറ്.
അപ്പം ഞാൻ പറഞ്ഞ വെച്ചാൽ നിങ്ങൾക്ക് കംഫർട്ട് ആയ സമയത്ത് നിങ്ങൾ ടഫുള്ള സബ്ജക്ട് സെലക്ട് ചെയ്യുക പഠിക്കാം. പിന്നെ രണ്ട് ഇപ്പോൾ എൽ ഡി എൽ ഡി എസ് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർ രണ്ട് സബ്ജക്ട് രണ്ടിന് സിലബസ് ഏകദേശം ഈക്വൽ ആയിട്ട് ടോപ്പിക്ക് ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് അത്രയും പോർഷൻ കവറായി. പിന്നെ മെയിനായിട്ട് നിങ്ങൾ ബാക്കി ഓരോ അതായത് പുതിയ നിയമങ്ങൾ അല്ലേ, നിയമങ്ങൾ അതേപോലെ പിന്നെ പുതിയ പുതിയ വന്ന അമെൻമെൻറ്റ്സ്, ആ കോൺസ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ അതിൻ്റെ ഭാഗം, ഐ എൻ സിൻ്റെ പുതിയ എന്തെങ്കിലും, അത് അങ്ങനെയൊക്കെ ഓരോന്ന് വരുമ്പോൾ അത് നിങ്ങൾ കണ്ടെത്തിയിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങളെപ്പോലെയുള്ള ഒരുമിച്ചിരുന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം പ്രചോദനമാണ് ഇവർ. കാരണം ഇവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ നിങ്ങൾ. ചില ആളുകൾക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം, ചില ആളുകൾക്ക് മലയാളം അറിയാം, ചില ആൾക്ക് മാത്സ് അറിയാം. അപ്പോൾ ഓരോ വിഷയം അറിയുന്ന ആളുകളുണ്ടാവും, ചില വിഷയങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും. ഇതാണ് ഒരു കമ്പൈൻ സ്റ്റഡിയുടെ ഏറ്റവും പ്രധാന ഗുണം എന്ന് പറയുന്നത്. ഓരോരുത്തരുടെ വീക്കായ ഏരിയകൾ മറ്റുള്ളവർക്ക് പരിഹരിക്കാൻ പറ്റും, അങ്ങനെ ഇവർക്ക് ഒരുമിച്ച് മുന്നേറാൻ പറ്റി, അങ്ങനെ നല്ല റാങ്കുകൾ നേടാൻ പറ്റി, നല്ലൊരു ജോലിയിൽ കയറാൻ പറ്റി. അപ്പോൾ ഇവരുടെ വിജയകഥകൾ കണ്ട് ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ പഠനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.